പുറത്ത് ലൈറ്റ് ആകുന്നേയുള്ളൂ, ഇങ്ങനെ നേരം വെളുക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കും അല്ലേ. ഒരു കപ്പ് ചായയും കൊണ്ട്, ചായക്കു കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഒരു സുപ്രഭാതം കേട്ട് കഴിയുമ്പോഴേക്കും ഇത് അത്രയും സമയവും, ഇനി നേരെ ചെന്നിട്ട് മിറ്റടിക്കലാണ് പരിപാടി. അങ്ങനെ മിറ്റൊക്കെ അടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ സമയം എത്രയും നോക്കാം, 6:10 ആയിട്ടുണ്ട്. നമുക്ക് 2-3 പുതിയ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്, അപ്പൊ അവർക്ക് ഞാൻ എന്താ ഇപ്പൊ പാൽ കൊടുത്തു കേട്ടോ. കുഞ്ഞാ നിന്താടാ ചക്രമുത്തുകളെ. അങ്ങനെ രാവിലത്തെ നടപ്പും ചെറിയ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിലെത്തി. ഇനി ആണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പോയി മസാലയാണ് ഉണ്ടാക്കാൻ പോകണമെന്ന് വിചാരിക്കണം. നോക്കട്ടെ എന്തൊക്കെയാണ് പച്ചക്കറി ഉള്ളതെന്ന്. പച്ചക്കറി ഒക്കെ ഓൾമോസ്റ്റ് തീർന്നു, പോയിട്ട് വാങ്ങിക്കണം. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, കുളിയല്ല മേലൊക്കെ കഴുകി, ഓട്ടോ ഒക്കെ കഴിഞ്ഞു വന്ന് മേലൊക്കെ കഴുകി അങ്ങനെ റെഡി ആകാനിരിക്കുകയാണ്. റെഡി ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ മുഖത്ത് വെള്ളമുണ്ട് തോന്നും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ് ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തലയൊക്കെ വേർത്തിരിക്കുമ്പോൾ എല്ലാ ദിവസവും കുളിക്കാൻ എല്ലാ ദിവസവും കുളിക്കാത്തവർ എന്ത് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല നനഞ്ഞ് തോർത്തിട്ടാണ്, നമ്മൾ മേല് കഴിക്കഴിയുമ്പോഴേക്കും തോർത്ത് നനയും, അത് വെച്ചിട്ട് ഒന്ന് തല ഒന്ന് തുടയ്ക്കുക. അതിന് ശേഷം മുടി ഒന്ന് ഇതുപോലെ ലീവ് ചെയ്തിട്ടുക. ലീവ് ചെയ്തിട്ട് കഴിയുമ്പോഴേക്കും നല്ല കുറച്ചേരം കഴിയുമ്പോഴേക്കും സെറ്റ് ആകും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അല്ലാതെ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്ന ചോദിച്ചാൽ ചല്ലൊന്നും ഞാൻ കുളിക്കാറില്ല. പിന്നെ അപ്പൊ നമ്മുടെ സ്കിൻ കെയർ ടൈം ആണ്. പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് മുഖക്കുരു വന്നതിന് ശേഷം മുഖത്ത് നിറച്ചും പാടുള്ളവർക്ക്, അപ്പൊ അങ്ങനെ പാടുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് വന്നിട്ട് ഡെർമാകോന്റെ 15% നിയാസിനമൈഡ് സിറം ആണ് കേട്ടോ. ഇതാണ് അതിന്റെ പാക്കിംഗ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഡെർമാകോ ഒന്നിനെ പറ്റി നമ്മൾ രണ്ട് വാക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ, ഓണസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡാണ്. അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യാറുണ്ട് അവര്. സെക്കൻഡ്ലി, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇവരുടെ പ്രോഡക്ട്സിന്റെ പെർസെൻറ്റേജും അതിലുള്ള സയന്റിഫിക്, അതിന്റെ അവരൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ബാക്കിലുള്ള സയന്റിഫിക് നോളജും അറിയാൻ വേണ്ടിയിട്ട് ഒരു മാസ്റ്റർ ക്ലാസ് നടത്തിയത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെർമാകോയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കംപ്ലീറ്റ് പെർസെൻറ്റേജും ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എല്ലാം ഒരു സയന്റിഫിക് ബേസിലാണ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി സേഫ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. നമ്മളിൽ മെജോറിറ്റി ആളുകൾക്കും ഉള്ളതാണ് ആ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബ്ലാക്ക് മാർക്ക് വരിക, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ആ ഒരു മുഖക്കുരു പോയതിനു ശേഷം വരുന്ന ആ ഒരു പിഗ്മെന്റേഷൻ വരാം എന്നുള്ളത് ഒത്തിരി പേർക്കുണ്ട് അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസീലർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്താ നമുക്ക് വീട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും സംഭവങ്ങളിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടുത്ത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നിയാസിനമൈഡ് ഭയങ്കര എഫക്റ്റീവ് ആണ് ഈ ഒരു ഡാർക്ക് സ്പോട്ട് മാറ്റാൻ എന്നുള്ളത്. നിങ്ങൾ ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് നിയാസിനമൈഡ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഡെർമാകോയിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ 15% നിയാസിനമൈഡ് സിറം നമുക്ക് കോൺസെൻട്രേഷൻ തരുന്നത് ഡെർമാകോയാണ്. അതും നമുക്ക് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് സേഫുമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ ഒരു സയന്റിഫിക് അവർ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ മാസ്റ്റർ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അതായത് നമ്മൾ ഈ മുഖത്തിടുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സയന്റിഫിക് ബേസ് എന്താണെന്നുള്ളത് അവർ കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരും. ഇതാണ് ഇതിന്റെ ബോട്ടിൽ, ഇങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ. നോർമലി ഇത് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ ഇതിലെ കീ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നിയാസിനമൈഡും സിങ്കും ഉണ്ട്. നിയാസിനമൈഡ് അല്ലെങ്കിൽ വൈറ്റമിൻ B3, അത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. നമ്മളുടെ ആ ഒരു ഡാർക്ക് സ്പോട്ട് കുറയ്ക്കാനായിട്ട്, എസ്പെഷ്യലി ആക്നെ വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട് കുറയ്ക്കാനായിട്ട് അത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് മാത്രമല്ല സിങ്ക് ഉള്ളതുകൊണ്ട് എക്സ്ട്രാ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അധികം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ആക്നെ വരാനുള്ള ചാൻസും കുറവായിരിക്കും. പിന്നെ എന്താ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള സ്കിന്നും കിട്ടാനായിട്ട് സിങ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇത്രയും
കുറച്ചിങ്ങനെ എടുക്കുക, ഒരു മൂന്നോ നാലോ തുള്ളി മതി. ഈ പിന്നെ ഈ ഒരു ടിപ്പ് നമ്മളുടെ ഈ ഒരു ഫേസിൽ ഒരിക്കലും മുട്ടരുത്, കാരണം അത് ഇൻഫെക്ഷൻ ആക്കും. ഇപ്പൊ അറിയാലോ, ഒന്ന് രണ്ട് സൂക്ഷിച്ചു വേണം ഇടാനായിട്ട്. ഓക്കെ, മൂന്ന്. അതിനുശേഷം നമുക്ക് ഫേസിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുൾ ഫേസിൽ ഇടണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഉള്ള സ്ഥലത്തല്ല, ഫുൾ ഫേസിൽ ഇടാനാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഫോർ ബെറ്റർ റിസൾട്ട്. ഓക്കെ, നമുക്കിത് രാവിലെയും വൈകുന്നേരവും ഇടാം കേട്ടോ. പക്ഷെ നിങ്ങൾ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് ഇത് കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു SPF, അതായത് സൺസ്ക്രീൻ, നമ്മളിത് ഉപയോഗിക്കേണ്ടതാണ് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആക്നെ മാർക്കുകൊണ്ട് വിഷമിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു 15%, അതായത് 15% നിയാസിനമയുടെ ഡെർമോകോണിന്റെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടോ, പെട്ടെന്ന് ഇത് അബ്സോർബ് ആകും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ karimashi20 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 20% ഓഫ് കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇത് അവൈലബിളും ആണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയും നമ്മൾ ചെറുതായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഇനി നമുക്ക് പെട്ടെന്ന് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. വരൂ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൂരിയും ഇതാണെന്ന്, കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഒരു ഒരു അഞ്ച് പൂരി, ഒരു ആറ് പൂരി ചേട്ടനും ഒരു രണ്ട് ചപ്പാത്തി എനിക്ക്, അത്രയും മതി. കുറച്ച് ഒരു കപ്പ്, ഇത് കൂടുതലാണ്, ഇത്രയും ഇതിനൊക്കെയും കുറച്ച് റവി ഇടുന്നുണ്ട് കേട്ടോ. ഇത്രയും മുളക്, ഉപ്പ്, പിന്നെ ഞാൻ കുറച്ച് അയമതും ഇടാറില്ല കേട്ടോ. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കറി അടുപ്പത്തായിട്ടുണ്ട്, ഇനി വേഗം വരുത്താം. ഇത് ക്യാമറയുടെ ട്രൈപോഡി കയറി കളിക്കുന്ന കുഞ്ഞിനെ കണ്ടാ, നീ അടുത്ത് ആൾ വന്നിട്ടുണ്ട്. കടുകണ്ണ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പദവ വരുന്നത്, എനിക്ക് ഇഷ്ടമാണ് കടുകണ്ണ. ഇത് എന്നാണ് കടുകണ്ണ ഉള്ളത് കൊണ്ടാണ് ഈ പദ വരുന്നത് ഇങ്ങനെ. കറി ഉണ്ടാക്കാം, ഉരുളക്കിഴങ്ങ് ഉണ്ട്. വെന്തു ഹേ, എനിക്കില്ലാരും ചപ്പാത്തി കേട്ടോ. ഇത് ഇവിടെ കിടക്കട്ടെ, ചപ്പാത്തി ഉണ്ടാക്കാം. ഇന്ത്യയുടെ പൂവിടം പോലെ എല്ലാവരുടെയും പൂവിടം. കുറച്ച് ചനാദാലിടുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ട് പച്ചമുളക്, എന്താ അപ്പൊ അത്യാവശ്യം വഴന്നിട്ടുണ്ട്. ഇനി മഞ്ഞപ്പൊടി ഇട്ടാ, കുറച്ച് മഞ്ഞപ്പൊടി കരണ്ട് പോയിട്ടാ, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. നമ്മുടെ കറി റെഡി ആയിട്ടോ. ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം, വേപ്പിലി ഇടാം. ഇത് തന്നെ ഓഫ് ചെയ്യാണ് ഞാൻ. ഇത് ഇവിടുത്തെ വേപ്പില കണ്ടോ, അങ്ങനെ നമ്മുടെ കറി റെഡി. നല്ല മണം വരുന്നുണ്ട്. ടെൽ മീ ചേട്ടാ, ചേട്ടൻ കഴിച്ച ഓൾറെഡി തുടങ്ങി. ചേട്ടൻ ചായ വെക്കാൻ വേണ്ടിയിരുന്നു. പൂരിക്ക് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല.
പൂരിയില് അയമോദ കിട്ടുന്നുണ്ട്. ചേട്ടൻ പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മുടെ സിഫ പർവിൻ വന്നു. ഞാൻ എൻ്റെ സ്റ്റുഡിയോ റൂം സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് പണ്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊക്കെ എടുത്ത് കളയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവൾ പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി അത് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് വെക്കുകയാണ് ഞാൻ. നിങ്ങളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കുക ഇത് എന്തോരാണ്, ഇത്രയും വേണ്ട ആവശ്യമുണ്ടോയെന്ന്. ഇതാണ് എൻ്റെ പ്രൊഫഷൻ, ഇതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ പലതും പി ആർ വന്നതാണ്, കമ്പനീസ് നമുക്ക് അയച്ചു തരുന്നതാണ്. ഇതിപ്പോൾ എല്ലാം ഈ സാധനങ്ങളെല്ലാം കണ്ണെഴുതാൻ, ഫസ്റ്റ് റാക്കിൽ ഞാൻ കണ്ണെഴുതുന്നത് കൺമഷി മസ്കാരയൊക്കെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതിന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതും പഴയതൊക്കെ എടുത്ത് കളയാണ് കേട്ടോ. അങ്ങനെ കളഞ്ഞിട്ട് ഇതാ ബാക്കി ഇത്രയാണ് ഉണ്ടായിരുന്നത്. അത് ഫസ്റ്റ് റാക്കിലേക്ക് എടുത്തു വെച്ചു. ഇത് വന്നിട്ട് ഐ ഷാഡോ പാലറ്റൊക്കെ ആയിരുന്നു സെക്കൻഡ് റാക്കിലും. അപ്പോൾ അതും എക്സ്പയറി ഡേറ്റൊക്കെ നോക്കിയിട്ട് മാറ്റി മാറ്റി വെക്കുകയാണ്. എനിക്ക് സന്ധ്യ തന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് യൂസ് ചെയ്തിട്ട് ബാക്കിയെല്ലാം എന്താണ് എക്സ്പയർഡ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞു കളയാണ്. അപ്പോൾ അവളിങ്ങനെ ഓരോന്ന് കാണുമ്പോഴേക്കും അതിന് യൂസ് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ലിപ്സ്റ്റിക്കാണ്, ഇത് മുഴുവൻ ലിപ്സ്റ്റിക്കാണ് കേട്ടോ, ഈ ഡബ്ബയിൽ നിറച്ചും. അപ്പോൾ നിങ്ങൾക്കറിയാം എനിക്ക് ഭയങ്കര ലിപ്സ്റ്റിക്കിനോട് ഭയങ്കര ക്രേസാണ്, പ്രാന്താണെന്നുള്ളത്. അപ്പോൾ ഇത്രയും ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് എക്സ്പയറി കഴിയാത്തതും പിന്നെ എനിക്ക് എന്താ പറയണത് അധികം യൂസ് ചെയ്യാത്തതൊക്കെ കളഞ്ഞിട്ട് ഇത്രയാണ് എൻ്റെ കയ്യിൽ ബാക്കി ഞാൻ എടുത്തത്. ഇത് ഫൗണ്ടേഷൻ സ്റ്റിക്സാണ്, ഫൗണ്ടേഷൻ അതെല്ലാം. അപ്പോൾ ഇതും അതുപോലെ തന്നെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞതാണ്. ഇത് കുറച്ച് സാധനങ്ങൾ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെയാണ്, സ്പ്രേ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് ഞാൻ അവൾ പോയി, നേരെ ഞാൻ സമയം പോയപ്പോഴേക്കും പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ചെയ്യുകയാണ്. ഇത് നമ്മുടെ കിഡോസിന് രാത്രി കൊടുക്കാനുള്ള മീൻ റെഡിയാക്കുകയാണ്. അതില നല്ല വിലക്കുറവിന് കിട്ടിയായിരുന്നു, 2 കിലോ വാങ്ങിച്ചു ഞാൻ. കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇത്തിരി പുളിയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് വേവിച്ച് വെക്കും ഉച്ചയാകുമ്പോഴേക്കും. പിന്നെ നമുക്കുള്ള സംഭവങ്ങൾ റെഡിയൊക്കെയാണ്. ഞാൻ ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് അരച്ചു. ഞാൻ ഫിഷ് ഫ്രൈയിൽ മുളക് പൊടി ഇടാറില്ല, ഞാൻ കുരുമുളകാണ് ഇടുന്നത്. കുരുമുളകും ഇതൊക്കെ ഇട്ട് അരച്ചു. അരച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും എനിക്ക് കുരുമുളക് പോരാന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട്, ഈ ഒരു മീൻ നമ്മൾ വെട്ടി മേടിച്ചതാണ് കേട്ടോ ചൂര, അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട്, സമയമൊന്നും ഉണ്ടാവില്ല, നേരെ തന്നെ എയർ ഫ്രയറിൽ വെക്കുകയാണ്. എനിക്കുള്ളതാണ് ഈ എയർ ഫ്രയറിൽ വെക്കണത് കേട്ടോ. എനിക്കിതിനകത്ത് വെച്ചിട്ട് എണ്ണയില്ലാതെ ഡ്രൈ ആക്കി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ഈ മാരിനേറ്റ് ചെയ്തത് അതുപോലെ തന്നെ കുറച്ച് ഇതാ ഇത് ഞാൻ ഇനി കയറ്റി എയർ ഫ്രയറിലേക്ക് വെക്കുകയാണ്. ചേട്ടനുള്ളത് ഇതുപോലെ തന്നെ എണ്ണയിൽ കുറച്ച് തവ ഫ്രൈ ചെയ്യുകയാണ്, കുറച്ച് എണ്ണ എടുത്തിട്ട്. ചേട്ടൻ അങ്ങനത്തെയാണ് ഇഷ്ടം, കുറച്ച് ഇത്തിരി എണ്ണയിൽ മീൻ വറുത്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ വെക്കുകയാണ്. എന്നാലും ചേട്ടനും ഞാൻ കുറച്ച് എണ്ണയിട്ടതും പിന്നെ ബാക്കിയുള്ളത് എണ്ണയിടാത്തതും കൊടുക്കും. പിന്നെ ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ആക്കുന്നതാണ്. ഇനി ഞാൻ മറ്റേ ബിരിയാണി റൈസാണ്. അപ്പോൾ അതുകൊണ്ട് 1 ഗ്ലാസ് അരി എടുത്തിട്ട് ഒന്ന് കഴുകി അങ്ങ് അടുപ്പത്ത് വെച്ചു. ഇനി ഒരു ചെറിയ എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ നോക്കുമ്പോഴേക്കും മത്തങ്ങയാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു പച്ചക്കറി എല്ലാം തീർന്നിരുന്നു എന്നുള്ളത്. മത്തങ്ങ വെച്ചിട്ട് ചെറിയൊരു എന്താണ് കറി വെക്കുകയാണ്, ഇരിശ്ശേരി പോലെ തന്നെ, പക്ഷേ പയറോ പരിപ്പൊന്നുമില്ല, ജസ്റ്റ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വേവാനിട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയിട്ട് വീണ്ടും മേല് കഴുകി വീണ്ടും പഴയ ഡ്രസ്സ് എടുത്തിട്ടു. കാരണം മറ്റേ വൃത്തിയാക്കുമ്പോഴേക്കും ഞാൻ തലേദിവസം ഇട്ട് മുഷിഞ്ഞ ഡ്രസ്സാണ് ഇട്ടിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് തേങ്ങയൊക്കെ അരച്ചു എല്ലാം നോക്കുകയാണ്, അരി വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം എന്താ അതൊക്കെ എടുത്തിങ്ങനെ പതുക്കെ വെന്തതിൻ്റെ സന്തോഷമാണ് കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വിശപ്പ് കയറി തുടങ്ങിയായിരുന്നു. അത് നോക്കി നോക്കിയിരുന്നപ്പോഴേക്കും വിശന്നു പോയായിരുന്നു. പിന്നെ വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ടിങ്ങും ഇതെല്ലാം എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് ഞാൻ നമ്മുടെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് നമ്മുടെ എരിശ്ശേരി കറിക്ക് അരച്ചെടുക്കുന്നത് കേട്ടോ.
തന്നെ നമ്മുടെ വെന്തിയ മത്തങ്ങയിലേക്ക് ഇട്ടു. ഞാൻ സാധാരണ വറുത്തിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുക തേങ്ങ എല്ലാം കൂടി, പക്ഷേ ഇതെനിക്ക് വറുക്കാനുള്ള സമയമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ പച്ചയ്ക്ക് തന്നെയാണ് എരിശ്ശേരി ആക്കിയത് കേട്ടോ, തേങ്ങ വറുത്തൊന്നുമില്ല. ഇനി കുറച്ചൊന്ന് കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ട് പൊട്ടിച്ച് അങ്ങനെ സെറ്റാക്കി നമ്മൾ പെട്ടെന്ന്. ഇനി ഭയങ്കരമായിട്ട് വിശന്നു പോയി ഇതെനിക്ക്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇട്ടു. താളിച്ച് ഇട്ട് എരിശ്ശേരി കുറച്ചേ ഉള്ളൂ, അത് മതി രണ്ടുപേർക്കും കൂടി. അങ്ങനെ ഇത് റെഡിയാക്കി. അപ്പം അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡിയായി. അധികമൊന്നുമില്ല വിഭവങ്ങൾ, ചോറ് ഇത് കാണാൻ പറ്റുന്നത്, ഇത് മൂന്നും ചേട്ടൻ്റെ ഫിഷ് ഫ്രൈ, ഇതിൻ്റെ രണ്ട് ഫിഷ് ഫ്രൈ, പിന്നെ ഇത് അച്ചാർ. നമ്മുടെ അർച്ചന എനിക്ക് അർച്ചനയുടെ വല്യമ്മ കൊടുത്തിട്ടാണ് കേട്ടോ അപ്പം ഇംഗ്ലീഷ്. പിന്നെ ഇത് നമ്മുടെ എരിശ്ശേരി സാധാരണ കഴിക്കാറില്ലല്ലോ. ഞാൻ അച്ചാർ അങ്ങനെ അധികം കഴിക്കാറില്ല, പിന്നെ പലപ്പോഴും ഞായറാഴ്ചകളിൽ തൊട്ട് നടക്കാൻ. ഞായറാഴ്ചകളിലെ വിഭവങ്ങൾ രാവിലെ പൂരി കഴിച്ചിട്ട് ഇപ്പോഴും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല ആൾക്കും. പൂരി നന്നായിട്ട് അടിച്ചു കഴിക്കും ചേട്ടൻ. പൂരി ഭക്ഷണം, പൂരിയും മസാല. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ, അപ്പൊ ഇനി നമുക്ക് ഇനി ലഞ്ച് കഴിഞ്ഞിട്ട് കാണാം. നമ്മളെങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു റെസ്റ്റ് എടുക്കാൻ പോവാണ് അല്ലേ ചേട്ടൻ? ഞാൻ ചെറിയ പണിയിലാണ് ചേട്ടൻ. ആസ് യൂഷ്വൽ ഞായർ തിങ്കൾ ചൊവ്വാന്നൊന്നുമില്ല, പണിയിലാണ്. ഞാൻ എന്തായാലും കുറച്ചുനേരം ചില്ല് ചെയ്യാൻ പോവാണ്, കുറച്ചുനേരം മൊബൈൽ നോക്കുന്നു. ഞാൻ വലിയൊരു മൊബൈൽ, താങ്കൾ വലിയ മൊബൈൽ നോക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വൈകുന്നേരം വരെ സമയം സ്പെൻഡ് ചെയ്യുന്നു. ഇടയ്ക്ക് ഞാൻ ചേട്ടനെ ശല്യപ്പെടുത്തുന്നു, വിളിക്കുന്നു. ഇത് മൊബൈലാണ്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഒന്നുമില്ല, മൊബൈലല്ലേ. ഫ്ലിപ്പ് ഉള്ള മൊബൈലാണ്. എനിക്ക് വയ്യായി കൊണ്ടുപോകും. ചോറ് ചോറ് തിന്നതിൻ്റെ അഹങ്കാരമാണത്. എനിക്കൊരു ഇരിക്കാമെന്ന് കുറച്ചുനേരം ശ്രദ്ധിച്ചിരുന്നു. കുറച്ച് നേരം സുഖിച്ചിരുന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നാളത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ലെന്ന്. അപ്പൊ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കണേ. ഉണ്ടാ ഇതിപ്പോ ഒരു 2 മണിക്കൂർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഇനി അതാണ് എന്റെ മെയിൻ ഇന്നത്തെ പണി. നാളെ നമ്മുടെ ഉണ്ണിയുടെ മെഹന്തി അല്ല ഹൽദിയാണ്, ഹൽദി. അതിന് ഞാനൊരു മഞ്ഞ ഡ്രസ്സ് ഇടാന്ന് വിചാരിച്ചു, പക്ഷേ അത് വേണോ വേറെന്തെങ്കിലും കളർ വേണോ, ആകെ ഒരു കൺഫ്യൂഷനാണ്. അതും എൻ്റെ തലയിലുണ്ട്. അങ്ങനെ എന്തായാലും ഇത് എടുത്തു കേട്ടെ. ഇപ്പൊ നമുക്ക് ഇനി എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. ചേട്ടനുള്ള ചായ ഞാൻ എടുത്തു. ചേട്ടൻ നിങ്ങൾക്ക് ആ ഭയം ചായ കുടിക്കാം എന്നിട്ട്. ഈ വ്ളോഗ് ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നു. അതായത് ഞാനൊരു പ്രോജക്റ്റിൻ്റെ ഒരു കാര്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, പക്ഷെ അത് റിജക്റ്റ് ആയതുകൊണ്ട് എനിക്ക് മെയിൽ വന്നു. സോ ആ ഒരു ഫുൾ ഡേയിൽ ഞാൻ വൈകുന്നേരം എന്താണ് ഞാനൊരു ബ്രിഞ്ചോൾ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ആ മെയിൽ കണ്ടതോടെ ഞാൻ ഫുൾ അപ്സെറ്റായി, പിന്നെ നേരെ പോയി കിടന്നു. അപ്പോൾ വിജയനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എപ്പോഴും ഭയങ്കര ഹാപ്പി ഹാപ്പി ആയിട്ടാണ് എല്ലാവരും കാണുന്നത് കാണിക്കുന്നത്. പക്ഷേ എല്ലാവരുടെയും ലൈഫിലെ പോലെ തന്നെ ഇതുപോലെ എന്താ പറയുന്നത് വിഷമമുള്ള സമയവും നമ്മളൊന്നും ചെയ്യാതെ എന്താണ് പോയി കിടക്കുന്ന സമയവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ വൈകുന്നേരം വരെയുള്ള സമയം എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റായി. അത് എന്താ പറയുന്നത് അപ്സെറ്റ് ആകേണ്ട കാര്യമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഞാൻ അത്രയും കാര്യം ആയിട്ട് ചെയ്തൊരു കാര്യം അത് റിജക്റ്റ് ആയെന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമം വന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ പോയിട്ട് കിടന്നു. വിജയ് രാത്രിക്കുള്ള ഫുഡ് ഓർഡർ ചെയ്യാണ് ചെയ്തത്, ഒന്നും ഉണ്ടാക്കിയില്ല. വിജയ് തന്നെ എന്താണ് പിള്ളേർക്ക് നമ്മുടെ കിഡോസിന് ഫുഡ് കൊടുത്തു, വന്ന് കിടന്നു.
അങ്ങനെ അപ്പൊ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഭയങ്കര ഹാപ്പി എൻഡിങ് ഹാപ്പി, അത് എപ്പോഴും അങ്ങനെ വിചാരിക്കരുത്. എല്ലാവരുടെയും ലൈഫ് പോലെ തന്നെ ഇതുപോലെ തന്നെ കുറച്ച് വിഷമമുള്ള സമയങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഞാനിപ്പോ ഇവിടെ കാണിച്ചതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ലൈഫ് പോലെയാണ് നമ്മൾ ഈ ബ്ലോഗേഴ്സിന്റെയും ഇൻഫ്ലുവൻസേഴ്സിന്റെയും യൂട്യൂബേഴ്സിന്റെയും ഈവൻ ഫിലിം സ്റ്റാർസിന്റെയും ഒക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു വരരുത്. അപ്പോൾ